ഡിയർ ഡയറി, എനിക്ക് ഉറപ്പുണ്ട് ഇന്നൊരു പുതിയ തുടക്കത്തിന് ദിവസമായിരിക്കും. ഞാൻ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്ന് പുഞ്ചിരിക്കും. എന്റെ ദിവസത്തെ വളരെ ഹോപ്പോട് കൂടി കാണും. ഇഷ്ടമാണ്. നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഒരു മിസ്റ്ററിയാണ്. ബട്ട് കൺമോമ്പറുടെ സത്യം ഞാൻ എങ്ങനെയാണ് കാണാതിരിക്കുന്നത്? അവൻ ഏജ്ലെസ് ആണ്. അവന് മുറിവുകൾ ഉണ്ടാകാറില്ല. ഉണ്ടായാലും ഫാസ്റ്റായി തന്നെ ഹീലാകുന്നു. ഈ പല്ലിന്റെ അടയാളങ്ങൾ, ഈ മുറിവുകൾ അവൻ ഉണ്ടാക്കിയതാണ്. ആക്ച്വലി നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്? ടൗണിൽ ഒരുപാട് മർഡേഴ്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ അതിൽ ആൾക്കാർ മരിക്കുന്നുണ്ട്. അതിൽ നിന്റെ എന്തെങ്കിലും പങ്കുണ്ടോ? ആൻഡ് ആരാണ് കാത്തറിൻ? അവൾ എങ്ങനെയാണ് എന്നെ പോലെ തന്നെ ഇരിക്കുന്നത്? നമ്മൾ കാണാൻ പോകുന്നത് ഒക്ടോബർ 2018 റിലീസായ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ സ്കൈഫൈ ഡ്രാമയാണ്. ഇതൊരു എയർലൈനും അതിലൊരു പർട്ടിക്കുലർ ഡേറ്റിൽ ട്രാവൽ ചെയ്ത കുറേ പാസഞ്ചേഴ്സിനെ സ്റ്റോറിയാണെന്ന് പറഞ്ഞ് അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു പ്ലെയിൻ ഏപ്രിൽ 2013 191 പാസഞ്ചേഴ്സുമായിട്ട് ജമൈക്ക എയർപോർട്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നു. വെറും 3 hours മാത്രം ഉണ്ടായിരുന്ന ജേർണിക്ക് ശേഷം പാസഞ്ചേഴ്സ് ന്യൂയോർക്കിന് പകരം ന്യൂബർഗ് എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അവർ വന്ന് ഇറങ്ങിയതിന് ശേഷം ആ പാസഞ്ചേഴ്സിനോട് അവിടെയുള്ള എല്ലാവരും പറയുന്നു, നിങ്ങളിപ്പോൾ 2018 കഴിഞ്ഞ 5.5 years ഈ പ്ലെയിൻ മിസ്സിംഗ് ആയിരുന്നു. ആൻഡ് ഈ പാസഞ്ചേഴ്സ് എല്ലാം മരിച്ചുവെന്നാണ് എല്ലാവരും കരുതിയത്. എന്തായാലും ആ ഫ്ലൈറ്റിലുള്ള പാസഞ്ചേഴ്സിനെ സംബന്ധിച്ച് ഫ്ലൈറ്റിൽ കയറി കുറച്ച് ടൈമിന് ശേഷം ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അവർ പോലും അറിയാതെ എങ്ങനെയാണ് ആ 5.5 years കടന്നുപോയത്. അങ്ങനെ ഇങ്ങ് പാസ്സായി പോയെന്ന് പറഞ്ഞാൽ നമുക്കത് ഡൈജസ്റ്റ് ആവില്ലല്ലോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു ഫെയറി ടൈം ട്രാവൽ സ്റ്റോറി അല്ലത്. പിന്നെ ആ ഫ്ലൈറ്റ് ഇത്രയും കാലവും എവിടെയായിരുന്നു? പൈലറ്റും പാസഞ്ചേഴ്സും ആണെയിട്ട് പറയുന്നു അവർ ആ ഫ്ലൈറ്റ് ആ ട്രിപ്പിനിടയിൽ എവിടെയും വെച്ച് നിർത്തിയിട്ടില്ല, എവിടെ ഇറങ്ങിയിട്ടുമില്ല. ഇഫ് അങ്ങനെയാണെങ്കിൽ ആ ഫ്ലൈറ്റ് എവിടെ പോയതായിരുന്നു?